മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ രാജ്ഭവനിലേക്ക് എത്തിക്കഴിഞ്ഞു. രാജ്ഭവനിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എത്തിക്കഴിഞ്ഞു. അല്പ നിമിഷങ്ങൾ എന്തായാലും അവിടെ അവർ ചെലവഴിക്കും. ഗവർണർ നൽകുന്ന ഔദ്യോഗികമായ സാക്ഷാത്കാരമാണ്. ഗവർണറുമായുള്ള ഒരു ലളിതമായ കൂടിക്കാഴ്ചയാണ്. ഇത് ഭരണഘടനാപരമായ ഒരു കടമ കൂടിയാണ്. തീർച്ചയായും മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയുടെ ഭാര്യയെ കാണാം. തീർച്ചയായും ഈ ഘട്ടത്തിൽ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും രാജ്ഭവനിലേക്ക് എത്തുകയാണ്. അല്പം മുമ്പാണ് വലിയ ജനാവലിക്ക് നടുവിൽ നിന്ന് മുഖ്യമന്ത്രിയായി സ്റ്റേറ്റ് കാറിൽ പുറപ്പെട്ട പിണറായി വിജയനെ കണ്ടത്. അദ്ദേഹം രാജ്ഭവനിൽ, കവടിയാറുള്ള രാജ്ഭവനിലെത്തിക്കഴിഞ്ഞു. ജസ്റ്റിസ് പി സദാശിവം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. ഗവർണർ നൽകുന്ന ചായസൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷമാണ് പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങളും സെക്രട്ടേറിയറ്റിലെത്തുക. സെക്രട്ടേറിയറ്റിലുള്ള ക്യാബിനറ്റ് റൂമിലെത്തുക, മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേരുക. ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഡാൻ കുര്യനോട് വിശദാംശങ്ങൾ നൽകാൻ. ഡാൻ, വളരെ അപൂർവമായി, ഒരുപക്ഷേ കൃത്യമായി ഭരണമാറ്റം നടക്കുന്ന കേരളത്തിൽ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ കാഴ്ചകൾ കാണുക പതിവ്. രാജ്ഭവന്റെ അകത്ത് നമുക്ക് ക്യാമറയുമായി പോകാൻ പറ്റുന്ന സന്ദർഭങ്ങളും കുറവാണ്. എത്രത്തോളമാണ് അവിടുത്തെ ഒരു ഈ കാഴ്ച? എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ നടക്കുക? ദാസ് സൂചിപ്പിച്ച പോലെ ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ഇത്ര വിപുലമായ രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന്, ഒരു മന്ത്രിസഭ അധികാരമേൽക്കുന്ന ചടങ്ങിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സാക്ഷിയാക്കി ജസ്റ്റിസ് പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത ശേഷമാണ് സാധാരണയായി സത്യപ്രതിജ്ഞ നടക്കുന്ന രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും കുടുംബസമേതം അദ്ദേഹം രാജ്ഭവനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ മറ്റ് 19 മന്ത്രിമാരും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് എത്തും. ഇവിടെ ചെറിയൊരു ചായസൽക്കാരത്തിന് ശേഷം, ഗവർണർ എടുക്കുന്ന ചായസൽക്കാരത്തിന് ശേഷമാകും സെക്രട്ടേറിയറ്റിലേക്ക് ആദ്യ മന്ത്രിസഭാ യോഗത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക. എന്തായാലും ഈ വേദിയിലേക്ക് സമയത്തിനകം ഗവർണർ ജസ്റ്റിസ് പി സദാശിവവും അദ്ദേഹത്തിന്റെ പത്നിയും എത്തിച്ചേരും. എന്തായാലും മറ്റ് മന്ത്രിമാർ ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടക്കം കുടുംബസമേതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റ് 18 മന്ത്രിമാരും അല്പസമയത്തിനകം തന്നെ രാജ്ഭവനിലേക്ക് എത്തിച്ചേരും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വളരെ അപൂർവമായ കാഴ്ചകൾക്ക്, വളരെ പ്രൗഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തുടർന്നുള്ള നടപടികൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മറ്റ് മന്ത്രിമാരും ഇവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ നടക്കുന്ന ചായസൽക്കാരത്തിന് ശേഷമാകും സെക്രട്ടേറിയറ്റിൽ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നതിനായി, പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോവുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ മറ്റ് മന്ത്രിമാരും കൂടി എത്തിയ ശേഷമാകും ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഈ വേദിയിലേക്ക് എത്തിച്ചേരുക. ഡാൻ, എത്ര സമയമെടുക്കും ഈ ചായസൽക്കാരം എന്നാണ് കരുതുന്നത്? ഒപ്പം മറ്റാരൊക്കെ, ഈ 19 മന്ത്രിമാർ കാണാം, തീർച്ചയായും മുഖ്യമന്ത്രിയുടെ കുടുംബമുണ്ട്, ഇപ്പോൾ ഡാൻ തന്നെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന പോലീസ് മേധാവിയുണ്ട്, അങ്ങനെ മറ്റാർക്കൊക്കെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണം? വിശിഷ്ട മന്ത്രിസഭാംഗങ്ങൾക്ക്, ഔദ്യോഗികമായി മന്ത്രിസഭാംഗങ്ങൾക്ക് മാത്രമാണ് ഈ വേദിയിലേക്ക്, രാജ്ഭവനിലേക്ക് ക്ഷണം നൽകിയിട്ടുള്ളത്. മറ്റ് സുരക്ഷാ ജോലിയുമായി ബന്ധപ്പെട്ടാണ് മറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനാപരമായ ചില കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തി ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തേടുകയാണ്. എന്തായാലും മറ്റ് മന്ത്രിമാർ, എ കെ ബാലൻ അടക്കമുള്ള മറ്റ് മന്ത്രിമാർ ഇതാ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പിന്നാലെ മറ്റ് മന്ത്രിമാരും ഇവിടേക്ക് എത്തുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ഈ ചടങ്ങ് രാജ്ഭവനിൽ ഇപ്പോൾ ആരംഭിക്കുന്നത്. എന്തായാലും വളരെ അപൂർവമായ ഒരു ഘട്ടം. ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ ഇതാ അദ്ദേഹവും ഈ വേദിയിലേക്ക് കുടുംബസമേതം എത്തുന്നു. എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളുമായാണ് രാജ്ഭവനിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ഗവർണർ ഒരുക്കുന്ന ചായസൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും വളരെ അപൂർവമായ കാഴ്ചകൾ, 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചകൾക്കാണ് രാജ്ഭവൻ ഇപ്പോൾ വേദിയാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇപ്പോൾ ഇതാ കെ ടി ജലീൽ എത്തിയിരിക്കുന്നു. ഓരോ മന്ത്രിമാരായി ഈ വേദിയിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ സ്വീകരിച്ച് ഇരുത്തുന്നതടക്കമുള്ള നടപടികൾ രാജ്ഭവനിലെ മറ്റ് ഉദ്യോഗസ്ഥരാണ് അതിന് നേതൃത്വം നൽകുന്നത്. എല്ലാ മന്ത്രിമാരും ഇവിടെ എത്തിയ ശേഷമാകും ഗവർണറും അദ്ദേഹത്തിന്റെ പത്നിയും ഇവിടേക്ക് എത്തിച്ചേരുക. എന്തായാലും ഓരോ മന്ത്രിമാർ കുടുംബസമേതം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച് ഓരോരുത്തർക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് ആനയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ദാസ്.
Raj Bhavan nulla talsamaya samrashamana kaanunnathu mukhyamantri adheyathinte patniyum alpam munpu aadyamethi central stadium-ile chadangu kazhinju aadyamethi ippol mantri AK Sashindran adheyathinte bhaaryayum etti alpam munpu KT Jaleel ഈ ചടങ്ങിലേക്ക് ചായസൽക്കാരത്തിനായി എത്തി മന്ത്രി എ കെ ബാലനും എത്തി അങ്ങനെ 19 അംഗ മന്ത്രിസഭാ അംഗങ്ങൾ മന്ത്രിസഭാ അംഗങ്ങളുടെ മന്ത്രിമാരുടെ കുടുംബം എന്നിവർക്ക് കൂടിയാണ് ഈ ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത് ചായസൽക്കാരം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി അല്പം മുമ്പ് ഈ ചടങ്ങിനെത്തി എല്ലാവരും എത്തുന്നതോടുകൂടി ഈ ചായസൽക്കാരം തുടങ്ങും ഇത് ഭരണഘടനാപരമായുള്ള നിറവേറ്റേണ്ട കാര്യങ്ങളിലൊന്നും കൂടിയാണ് ഇതിനുശേഷമാണ് വളരെ പെട്ടെന്ന് മന്ത്രിസഭാ അംഗങ്ങൾ സെക്രട്ടറിയിലെത്തുക അവിടെ മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേരുക തീർച്ചയായും കെ രാജു ഇപ്പോൾ എത്തുന്നു 19 പേരും എത്തേണ്ടതുണ്ട് 19 പേരും എത്തിയ ശേഷമാണ് ചായസൽക്കാരം ഔദ്യോഗികമായി തുടങ്ങുക ഗവർണർ രാജ്ഭവനിൽ ഒരു സർക്കാരിന് പുതിയ സർക്കാരിന് ഒരുക്കുന്ന ഒരു ലളിതമായ ചായസൽക്കാരമാണ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ കടന്നപ്പള്ളി എത്തിക്കഴിഞ്ഞു തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ ഈ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ കൂടിയായ വ്യക്തികൾ കടക്കുന്നത് പിണറായി വിജയന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇതാദ്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു ഭാരിച്ച ഉത്തരവാദിത്തം പ്രതീക്ഷകളുടെ വലിയൊരു എവറസ്റ്റിന് മുന്നിലാണ് ഇപ്പോൾ പിണറായി വിജയൻ നിൽക്കുന്നത് എന്ന് വ്യക്തമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഗവർണറുടെ ചായസൽക്കാരത്തിനെത്തിയ മന്ത്രിമാരുടെ കുടുംബത്തെയും കാണാം തീർച്ചയായും ടി പി രാമകൃഷ്ണൻ ഉണ്ട് അവിടെ കെ ടി ജലീലുണ്ട് രാമേന്ദ്രൻ കടന്നപ്പള്ളിയുണ്ട് എ കെ ശശീന്ദ്രനുണ്ട് എ കെ ബാലനുണ്ട് ആദ്യം എത്തിയത് പിണറായിയും പത്നിയുമാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള മന്ത്രി ഇ ചന്ദ്രശേഖരൻ സി പി ഐയിലെ മുതിർന്ന നേതാവ് ഇ ചന്ദ്രശേഖരൻ എത്തുന്നു കെ രാജു പുനലൂരിൽ നിന്നുള്ള നിയമസഭാ അംഗം കെ രാജു അല്പം മുമ്പ് എത്തി പ്രധാനപ്പെട്ട കാര്യം ഇത് മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടിയുള്ള ക്ഷണമാണ് ഗവർണർ നൽകുക തീർച്ചയായും ആ ചായസൽക്കാരത്തിനാണ് അവിടെ ഒരുക്കങ്ങൾ പ്രൗഢഗംഭീരമായൊരു ചടങ്ങ് തന്നെയാണ് രാജ്ഭവനിൽ മന്ത്രിമാർക്ക് പുതിയ സർക്കാരിലെ നായകർക്ക് ഒരുക്കുന്നത് ഗവർണർ എന്ന് വ്യക്തമാണ് ഡാൻ ഏറെക്കുറെ മന്ത്രിമാരൊക്കെ എത്തിയെന്ന് കരുതുന്നു ഇത് ധനകാര്യമന്ത്രി ടി എൻ തോമസ് ഐസക് അടക്കം ചില മന്ത്രിമാർ തോമസ് ഐസക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് പിന്നാലെ മറ്റ് മന്ത്രിമാരും ഇവിടേക്ക് എത്തുകയാണ് വന്ന എല്ലാ മന്ത്രിമാരും കുടുംബ സമേതമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗവർണർ ഒരുക്കുന്ന ഒരു സൽക്കാരമായതിനാൽ കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിക്കാൻ എല്ലാ മന്ത്രിമാരും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ചില മന്ത്രിമാർ കൂടി എത്തിയ ശേഷം മാത്രമേ ഗവർണർ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്തായാലും ഈ ശ്രീ ജയരാജൻ എത്തിയിരിക്കുന്നു അങ്ങനെ ഓരോ മന്ത്രിമാർ കുടുംബാംഗങ്ങളോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം ഗവർണറും അദ്ദേഹത്തിന്റെ പത്നിയും ഈ വിരുന്നിന് നൽകുന്നതിന് വേണ്ടി ചായസൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഇതിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവർണർ ജസ്റ്റിസ് പി സദാശിവവും അദ്ദേഹത്തിന്റെ പത്നിയും ഇവിടേക്ക് എത്തിച്ചേരും ഇതാ ശൈലജ ടീച്ചർ ഈ വേദിയിലേക്ക് എത്തുന്നു ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യം ഈ വേദിയിലേക്ക് എത്തിയത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വളരെ പ്രൗഢമായ വിപുലമായ കേരളം ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് ഇത്രമാത്രം വിപുലമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് ആതിഥ്യം വഹിക്കുന്നത് കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നെങ്കിലും ആ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ച് അതിനെയൊക്കെ വകവെക്കാതെ 10,000 കണക്കിന് ആളുകളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത് അവിടെ നിന്ന് വളരെ ആവേശകരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള 19 മന്ത്രിമാർ ഇപ്പോൾ ഗവർണർ ഒരുക്കുന്ന ചായസൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം ഇപ്പോൾ ഇത് പ്രകാശ് കാരാട്ടും ഈ വേദിയിലേക്ക് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും ഗവർണർ ഒരുക്കിയിരിക്കുന്ന ഈ ചായസൽക്കാരത്തിന് വേണ്ടി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം ഗവർണറും പത്നിയും ഇവിടേക്ക് എത്തിച്ചേരും അതിനുശേഷമാകും ചായസൽക്കാരം ആരംഭിക്കുക വളരെ ചെറിയ ഒരു സൽക്കാരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷമാകും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെടുക എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദും ഡി ജി പി ടി പി സെൻകുമാറും അടക്കമുള്ള ഭരണതലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ഇപ്പോൾ സി പി ഐയുടെ മന്ത്രി സുനിൽകുമാർ അദ്ദേഹം ഇത് എത്തിച്ചേർന്നിരിക്കുന്നു ഏറെക്കുറെ എല്ലാ മന്ത്രിമാരും എത്തിയിരിക്കുന്നു ഇനി ഏതാനും പേർ മാത്രമാണ് അവശേഷിക്കുന്നത് ഏതാണ്ട് 5 മിനിറ്റിനകം ഔദ്യോഗികമായി ഇപ്പോൾ ഇവിടുത്തെ ഈ ചായസൽക്കാരം ചടങ്ങുകൾ ആരംഭിക്കും ഗവർണറും അദ്ദേഹത്തിന്റെ പത്നിയും വരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് മന്ത്രിമാർ ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുകയാണ്
അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സൽക്കാരം ആരംഭിക്കും. അതിനുശേഷമാകും ഏതാനും മിനിറ്റുകൾ മാത്രം ആയിരിക്കും ഇത് നീളുക. അതിനുശേഷമാകും മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് മന്ത്രിമാർ അവരുടെ വകുപ്പുകളിൽ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളിലേക്ക് എത്തുക. ഇതിനുശേഷമാകും ആദ്യ മന്ത്രിസഭാ യോഗം, പിണറായി വിജയൻ നയിക്കുന്ന മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക. ഇപ്പോൾ ഇതാ മാത്യു ടി തോമസും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ മന്ത്രിമാരും ഇവിടെ എത്തിയിരിക്കുന്നുവെന്ന്. അല്പസമയത്തിനകം ഗവർണറും അദ്ദേഹത്തിന്റെ പത്നിയും ഈ വേദിയിലേക്ക് എത്തും. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ. അവർ എത്തിയ ശേഷമാകും ഇവിടുത്തെ നടപടികൾ. തീർച്ചയായും എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് മന്ത്രിമാർ ഒത്തുകൂടുന്ന ആദ്യ പരിപാടി കൂടിയാണ് എന്തായാലും ഗവർണർ ഒരുക്കുന്ന ഈ ചായ സൽക്കാരം. ഏതാണ്ട് എല്ലാ മന്ത്രിമാരും അവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ഗവർണർ ജസ്റ്റിസ് സദാശിവം അങ്ങോട്ട് എത്തും. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ നിൽക്കാം. ഒപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഗിരീഷിനോട് കൂടി സംസാരിക്കാമെന്ന് കരുതുന്നു. ഗിരീഷ്, തീർച്ചയായും വലിയ ആരവത്തിന് നടുവിലായിരുന്നു ഗിരീഷ്. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും നേരത്തെ ഈ ചടങ്ങിന് മുമ്പ് ഗിരീഷ് അവിടെ വന്ന സിനിമാ പ്രവർത്തനങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഭരണാധികാരി ആയിരിക്കും പിണറായി? കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് അതാണല്ലോ. പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുമ്പോൾ അവരൊക്കെ പങ്കുവെച്ചൊരു വികാരമൊക്കെ എന്തായിരുന്നു? ദാസ്, പ്രധാനമായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവർ ദൂരെ നിന്ന് വീക്ഷിക്കുന്നവരാണ് സിനിമാ പ്രവർത്തകർ. പക്ഷേ ഓരോ ചലനങ്ങളും അവർ വീക്ഷിക്കും. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആജ്ഞാശക്തിയുള്ള, ദൃഢനിശ്ചയമുള്ള, തീരുമാനമെടുക്കുന്ന ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലാണ് സിനിമാ പ്രവർത്തകരെല്ലാം തന്നെ പിണറായി വിജയനെ വിലയിരുത്തുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനം അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദാസ്, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. സാധാരണഗതിയിൽ മഴ പെയ്ത് തീർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് പോലെ എന്നോടൊപ്പമുള്ള ഈ ഇടതുപക്ഷ പ്രവർത്തകർ, ഇവർ പട്ടാമ്പിയിൽ നിന്ന് വന്നവരാണ്. ഇവരുടെ ഈ ഒരു ജുബയിൽ, അത് ചെഗുവേരയുടെ പടമെല്ലാം ഉണ്ട്. അവർ പട്ടാമ്പിയിൽ നിന്ന് മൂസിനോട് ഒപ്പമുണ്ട്. മുഹുസിന്റെ അനുയായികളായിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. എത്ര മണിക്ക് നിങ്ങൾ എല്ലാം എത്തി? ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ എത്തി. ഇന്നലെ രാത്രി മുഹുസിന്റെ കൂടെയൊക്കെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ ജയിക്കുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു, അറിയാമായിരുന്നു. അപ്പൊ തലേദിവസം ഞങ്ങൾ വാങ്ങി. ചെറിയൊരു പ്രേമം സ്റ്റൈൽ ഇത് കാണുന്നുണ്ട്, കൂളിംഗ് ഗ്ലാസും അതുപോലെ ചുമന്ന മുണ്ട്. പ്രേമ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ സ്റ്റൈലാണ്, ചേര സ്റ്റൈലാണ്. ചെഗുവേര ഇനി എപ്പോഴാ മടക്കം? ഇപ്പൊ സത്യപ്രതിജ്ഞയൊക്കെ എന്ത് തോന്നുന്നു? തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണോ? അല്ലല്ല, മുന്നേ ടൂർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു ആരവായിട്ട്, ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് ആദ്യം കണ്ടപ്പോൾ എന്താ തോന്നി? ഓ, വളരെ എക്സൈറ്റ്മെന്റ് തോന്നി. പിന്നെ പിണറായി വിജയൻ ഈ മുഹൂർത്തത്തിൽ, പിണറായി വിജയന്റെ, ഞാൻ വർക്ക് ചെയ്യാണ്, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അപ്പോ പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി വന്നാണ്. ഞാൻ ബഹ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബഹ്റിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ്. അപ്പോ പിണറായി വിജയനെ പോലെ ഈ ചങ്കൂറ്റത്തിൻ്റെ പര്യായമായ ഒരു നേതാവ് സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയും വണ്ടി എടുത്തിട്ട് വന്ന്. അതിൽ പൈസ എത്ര ചെലവായാലും വേണ്ടില്ല, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് സഖാവ് മുഖ്യമന്ത്രി. ടീമിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ 5 പേരുണ്ട്. പിന്നെ ബസ്സിൽ വേറെ ബസ് ഫുള്ളുണ്ട് മംഗലൂരിന്ന്. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് വന്നെത്തിയ യുവാക്കളാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, യുവാക്കളാണ് പട്ടാമ്പിയിൽ നിന്ന് അവർ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയാകാൻ വേണ്ടി വാഹനമെടുത്ത് നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്ന ഇത്തരത്തിൽ. യെസ്, ഗിരീഷിലേക്ക് എത്താം. ഇപ്പോൾ വീണ്ടും രാജ്ഭവനിലേക്ക് ഗവർണർ ജസ്റ്റിസ് സദാശിവം ചായ സൽക്കാരം നടക്കുന്ന ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം CPM മുൻ ജനറൽ സെക്രട്ടറി PB അംഗം പ്രകാശ് കാരാട്ടിനെ കാണുന്നു. മറ്റ് മന്ത്രിസഭാംഗങ്ങളെ നേരത്തെ തന്നെ അദ്ദേഹം കൈകൊടുത്ത് എല്ലാ ആശംസകളും സത്യപ്രതിജ്ഞാ ഘട്ടത്തിൽ തന്നെ നൽകിയതാണ്. വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രിസഭാ അംഗങ്ങളെ, അവരുടെ കുടുംബത്തെ കൂടി പരിചയപ്പെടാനുള്ള ഒരു അവസരമായി ജസ്റ്റിസ് സദാശിവം അത് മാറ്റുന്നു. തീർച്ചയായും ഇതിനകം തന്നെ ശ്രദ്ധേയനായ ഒരു ഗവർണറാണ് ജസ്റ്റിസ് സദാശിവം. തീർച്ചയായും ആ തരത്തിലുള്ള ഇടപെടലുകൾ എന്തായാലും ഈ ഘട്ടത്തിലും ജസ്റ്റിസ് സദാശിവത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. മന്ത്രിമാരെ, മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുകയാണ് ജസ്റ്റിസ് സദാശിവം. ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരമാണ് രാജ്ഭവനിൽ നടക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാൻ, ഏറ്റവും ഒടുവിലെ ചിത്രം. സൂചിപ്പിച്ച പോലെ ജസ്റ്റിസ് സദാശിവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഔദ്യോഗികമായ ഒരു അകലം ഒരിക്കലും ജനങ്ങളിൽ നിന്ന് പാലിക്കാതെ എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമ്മുടെ ഗവർണർ ജസ്റ്റിസ് സദാശിവം. അത് ഈ ഒരു സൽക്കാരവേളയിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രകടമാകും. ഓരോ മന്ത്രിമാരുടെയും അടുത്ത് ചെന്ന് മന്ത്രിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം നേരിട്ട് കണ്ട് വിശേഷങ്ങൾ ചോദിച്ച് പരിചയപ്പെടുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഗവർണർ ഈ ചായ സൽക്കാരത്തിന് വേണ്ടി മന്ത്രിമാരുമൊത്ത് രാജ്ഭവനിലെ പ്രത്യേകം തയ്യാറാക്കിയ രീതിയിലേക്ക് എത്തിയത്. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും, ഭരണതലത്തിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളും
ഗവർണർ എടുക്കുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാജ്ഭവനിൽ എത്തിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹം എല്ലാ മന്ത്രിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരം ഇവിടെ ആരംഭിക്കും. ഏതാനും മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു ലഘുവായ ചടങ്ങാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ശേഷമാകും പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭായോഗം നടക്കുക. അതിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ അല്പസമയത്തിനകം ഇതാ ചായ സൽക്കാരം ആരംഭിച്ചിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾ മാത്രം നീളുന്ന ഒരു ലഘുവായ ചടങ്ങാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനുശേഷമാകും മുഖ്യമന്ത്രി അടക്കമുള്ള 19 അംഗ മന്ത്രിമാർ അവരുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെടുക. ഏതായാലും വളരെ അപൂർവമായ ഒരു കാഴ്ച ഗവർണർ മന്ത്രിമാർക്ക് ഒരുക്കുന്ന ഈ വിരുന്ന് വളരെ അപൂർവമായ ഒരു കാഴ്ച. ഏതാണ്ട് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത്തരം ഒരു ചടങ്ങിനെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക. എന്തായാലും വലിയ പ്രൗഢഗംഭീരമായ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം സാധാരണയായി രാജ്ഭവനിൽ ആണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് നടക്കുന്നത് സാധാരണയായി രാജ്ഭവനിലാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വിപുലമായ രീതിയിൽ സമൂഹത്തിന്റെ നാനാ തലങ്ങളിലുള്ള ജനങ്ങളെ ആളുകളെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊഴുപ്പ് ആ പ്രൗഢഗംഭീരമായ ചടങ്ങിന്റെ മാറ്റ് കൂട്ടുന്ന തരത്തിൽ ഉള്ള തുടർ നടപടികളാണ് ഇപ്പോൾ ഈ രാജ്ഭവനിലും പുരോഗമിക്കുന്നത്. മന്ത്രിമാർക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ചായ സൽക്കാരം ഇവിടെ അവസാനിക്കും. അതിനുശേഷമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉള്ള മറ്റ് 19 മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെടുക. എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റിരിക്കുന്നു. വളരെ പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷയുടെ നാളുകൾ കേരളത്തെ കാത്തിരിക്കുകയാണ്. തീർച്ചയായും ഡാൻ, ഈ ഒരുപക്ഷെ ആദിത്യ മര്യാദയിൽ തന്നെ അതിൻ്റെ അങ്ങേ തല വരെ ഗവർണർ പോയെന്ന് വേണം കാണാൻ. കാരണം കുട്ടികളുടെ അടുത്ത് പോയി അവരോട് വർത്തമാനം പറയുന്ന ഗവർണർ, തീർച്ചയായും നേരത്തെ ഈ മന്ത്രിമാരെ ഒരുമിച്ച് ഇനി ക്യാബിനറ്റ് റൂമിൽ കാണാം. പക്ഷേ മന്ത്രിമാർ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ചേർന്നുള്ളൊരു കാഴ്ച ഒരുപക്ഷെ അതും നമുക്ക് ചാനലുകൾക്കും പൊതുജനത്തിനും ഒക്കെ ഒരുപക്ഷെ അങ്ങനെ എളുപ്പത്തിൽ കാണാവുന്ന ഒന്നല്ല. ആ അർത്ഥത്തിൽ എല്ലാവരുടെയും എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബവുമായാണോ വന്നിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ജി സുധാകരന്റെ പത്നി ചടങ്ങിന് വരുന്നില്ല, ടി വിയിൽ കാണുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതെ, സൂചിപ്പിച്ച പോലെ ജി സുധാകരൻ എനിക്ക് തോന്നുന്നു ഒരു 3-4 മന്ത്രിമാർ മാത്രമാണ് ഇവിടെ തനിച്ച് എത്തിയിരിക്കുന്നത്. ടി എൻ തോമസ് ഐസക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. മറ്റ് എല്ലാവരും ഏറെക്കുറെ 15 മന്ത്രിമാർ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടാണ്, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് മിക്ക മന്ത്രിമാരും ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഗവർണർ മറ്റ് വിരുന്നുകൾ മറ്റ് ചടങ്ങുകൾ പോലെയല്ല, ഇത് ഗവർണർ ഒരുക്കുന്ന ഒരു പ്രത്യേക വിരുന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും വളരെ സന്തോഷകരമായ വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും ശ്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം അല്പസമയം മുമ്പാണ് ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അടക്കമുള്ള 19 മന്ത്രിമാർ രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് എത്തിയത്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് അടക്കം ഉള്ളവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റ് ഭരണതലത്തിലെ ചീഫ് സെക്രട്ടറിയും DGP അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥരും ഈ ചടങ്ങിൽ സാന്നിധ്യം വഹിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം കൂടി ഈ ചടങ്ങ് നീളും. അതിനുശേഷമാകും ഇവിടെ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം. തീർച്ചയായും ഒരു ചായ സൽക്കാരം ഗവർണർ നൽകുന്ന ഔദ്യോഗികമായ ചായ സൽക്കാരം പുരോഗമിക്കുകയാണ്. ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംവദിക്കുന്നത് കാണാം. അവിടെ തീർച്ചയായും ആ ലളിതമായ ചടങ്ങ് അവിടെ പുരോഗമിക്കുകയാണ്. ഈ ചടങ്ങിന് ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഹപ്രവർത്തകരും സെക്രട്ടറിയിൽ എത്തേണ്ടത്, അവിടെ ക്യാബിനറ്റ് റൂമിൽ എത്തേണ്ടത്, മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേരേണ്ടത്. ഗിരീഷ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയം തുടരുന്നുണ്ട്. ഗിരീഷ്, നേരത്തെ ഏത് തരത്തിലുള്ള ഒരു ഭരണാധികാരിയായിരിക്കും പിണറായി എന്ന ഗിരീഷിനോട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കൂടിയാണ് ഒരുപക്ഷെ ഗിരീഷിനോടൊപ്പം നിന്ന ഈ ചടങ്ങ് കാണാൻ പല ഭാഗത്തു നിന്ന് വന്ന യുവാക്കൾ പറഞ്ഞു കേട്ടത്.
ദാസ്, അവർക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം കേരളത്തിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഓരോരോ ഘട്ടങ്ങളിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റത്തിന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സർക്കാരായിരിക്കണം ഇതെന്ന് യുവാക്കളും ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും ഇത്തവണ ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരുടെ ചിന്ത കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ ചുറ്റിലും കണ്ട പട്ടാമ്പിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരായിരുന്നു നമ്മൾ ചുറ്റിലും കണ്ടത്. അവരെല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ഭരണാധികാരി എന്ന രീതിയിൽ പിണറായി വിജയന്റെ ഒരു മാറ്റത്തെയാണ്. അദ്ദേഹം നല്ലൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയെ മുന്നോട്ട് നയിച്ചു, പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ ആ പാർട്ടി പ്രവർത്തനത്തിലുണ്ടായിരുന്ന ആ സംഘടനാ മികവ് അത് ആ സി പി എമ്മിൽ നിന്ന് മാറി കേരളത്തിന് മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് ഗുണകരമാവുന്ന വിധത്തിൽ എങ്ങനെ മാറും എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ച പലരും പറഞ്ഞത് അത് തന്നെയാണ്, തീരുമാനമെടുക്കാനുള്ള കഴിവാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. അതിൽ ജാതി മത അതുപോലെ തന്നെ മറ്റ് സമ്മർദ്ദ ശക്തികൾക്ക് വിധേയമാകാതെ കൃത്യമായി പൊതുസമൂഹത്തിന് ഗുണകരമായ തീരുമാനം പെട്ടെന്നെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു കർത്തവ്യമാണ് പിണറായി വിജയനിൽ ഇപ്പോൾ മുന്നിലുള്ളത്. അത് അദ്ദേഹം നിർവഹിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ എല്ലാവരും വെച്ചു പുലർത്തുന്നത്. കാരണം പിണറായി വിജയന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരു ശൈലി, ഇതെല്ലാം തന്നെ ഗുണകരമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പൊതുവിൽ എല്ലാവരും പങ്കുവെക്കുന്നത്. ഇനി രാജ്ഭവനിലെ ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഗവർണർ ഇപ്പോൾ അവിടെ ചായ സൽക്കാരം നടത്തുന്നു. ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തോടൊരു കൂറു പുലർത്തുന്ന ഭരണാധികാരിയായി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യമായതാണ്. കാരണം അദ്ദേഹം ഇത്തവണ ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്തെ ഗവർണർ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയെ അധികാരത്തിൽ കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. പക്ഷേ അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാന കാര്യം. രാജ്ഭവനിൽ തിരുവനന്തപുരത്തെ ഈ രാജ്ഭവനിൽ വന്നിട്ടുള്ള ഗവർണറെ ആരും തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ഇത്തവണ അദ്ദേഹം ജില്ലാ കളക്ടർ തന്നെ, ഭരണാധികാരിയായ ജില്ലാ കളക്ടർ തന്നെ തിരിച്ചറിയൽ രേഖ, രാജ്ഭവന്റെ തിരിച്ചറിയൽ രേഖ വച്ചുകൊണ്ട് ഗവർണർക്ക് സ്ലിപ്പ് നൽകി. അതനുസരിച്ച് അദ്ദേഹം ജവഹർ നഗർ എൽ പി സ്കൂളിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി. അത് ചരിത്രത്തിലാദ്യമായി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഗവർണർ ആ സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ ഒരു ജനാധിപത്യ ബോധം കാണിച്ച ആളാണ് ഗവർണർ. ആ ഒരു അർത്ഥത്തിൽ കൂടി നമ്മൾ അദ്ദേഹത്തെ ചായ യഥാർത്ഥത്തിൽ വ്യത്യസ്തനായ ഒരു ഗവർണർ കൂടിയാണ് ഈ ദിവസത്തെ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയണം. എന്തായാലും ഭരണ സ്ഥിര കേന്ദ്രത്തിലേക്ക് അല്പസമയം